നമസ്കാരം. പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയുടെ മരണത്തിൽ കേരളത്തിൽ പ്രതിഷേധം ആർത്തിരുമ്പുകയാണ്. ആ കൊലപാതകത്തിൽ ഇനി ഒരു സഹോദരിക്കും കേരളത്തിൽ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കും പോലീസിന്റെ അലംഭാവത്തിനും ഒക്കെ എതിരെ വലിയ പ്രതിഷേധത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുന്നത്. ജിഷയുടെ മരണത്തിൽ അങ്ങേയറ്റത്തെ വേദനയുണ്ടെന്ന് മുഖ്യമന്ത്രി. പബ്ലിസിറ്റിയാണ് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നതെന്നും കേസിൽ തുമ്പുണ്ടാകുന്നതുവരെ അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പെരുമ്പാവൂരിലെ വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ കൊലപാതകം ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള സംഭവമാണ്. അതിൻ്റെ നിയമത്തിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാവില്ല. ഐ ജിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് അത് സംബന്ധിച്ച് അന്വേഷണം നേരിട്ട് നടത്തുന്നത്. ഇന്ന് രാവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം അത് വ്യക്തിപരമായിട്ട് ആ കാര്യം അതിൻ്റെ തുടർ നടപടികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കുറ്റവാളികൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. എന്നാലും നമ്മുടെ നാടിന്, നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിൽ നമുക്കൊക്കെ അങ്ങേയറ്റത്തെ വേദനയുണ്ട്. ഏതായാലും കുറ്റവാളികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. അതല്ല, നമ്മൾ ഇതുപോലുള്ള കേസിൻ്റെ അന്വേഷണത്തിന് പബ്ലിസിറ്റി തന്നെയായിരിക്കും ഏറ്റവും അധികം തടസ്സം വരുന്നത്. അപ്പോൾ അത് ഒരു കേസിൻ്റെ ഒരു വ്യക്തമായ തുമ്പുണ്ടാകുന്നത് വരെ അത് അന്വേഷണത്തിൻ്റെ പ്രോഗ്രസ് പുറത്തു പറയാൻ സാധിക്കത്തില്ല. ഈ വിവരം പോലീസിൽ ലഭിച്ച അന്നേരം മുതൽ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഫലം ഉടനെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണോ ഇത്? ഒരു ദളിത് എന്നുള്ള ഒരു അക്രമത്തിൽ വരി ഒരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ക്രൂരമായ കൊലപാതകമാണ്. അപ്പോൾ അത് എതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും. ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള ഒരു അക്രമം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ അത് ദളിത് വിഭാഗക്കാർ മാത്രമല്ല, മറ്റുള്ള വിഭാഗക്കാർ പോലും അതിനെ എതിരെ പ്രതികരിക്കും. ഏപ്രിൽ 28 നടന്ന ജിഷയുടെ കൊലപാതകത്തെ പോലീസ് ഗൗരവത്തിലെടുത്തില്ലെന്ന് VS. നിസ്സാര സംഭവമെന്ന് വരുത്തി തീർത്ത് കുറ്റക്കാരെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. പണമില്ലാത്തവർ അതിനിഷ്ഠൂരമായി കൊല്ലപ്പെട്ടാൽ പോലും നീതി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനുള്ള ശ്രമം പോലും ഉണ്ടാവുന്നില്ല. ജിഷയുടെ അമ്മയുടെയും സഹോദരി ദീപയുടെയും സംരക്ഷണ ചുമതല സർക്കാർ ഏറ്റെടുക്കണം. PPTVയുടെ ജസ്റ്റിസ് ഫോർ ജിഷ ഹാഷ്ടാഗ് ക്യാമ്പയിന് എല്ലാവിധ പിന്തുണയും നൽകുന്നുവെന്നും VS ഫേസ്ബുക്കിൽ കുറിച്ചു. DGP സെൻകുമാർ ഇപ്പോൾ പെൺകുമാർ ആയിരിക്കുകയാണെന്ന് R ബാലകൃഷ്ണപിള്ള. ജിഷയ്ക്ക് നീതി ആവശ്യപ്പെട്ടുള്ള പീപ്പിളിന്റെ ഹാഷ്ടാഗിനെ പിന്തുണച്ച് സംസാരിക്കുകയായിരുന്നു ബാലകൃഷ്ണപിള്ള. പക്ഷേ പുള്ളി ഈ സെൻകുമാർ എന്ന പേരെങ്കിലും പുള്ളിയുടെ ഒരു പ്രവൃത്തി കൊണ്ട് ഇവിടെ ലാൻഡ് ഓർഡർ മുഴുവൻ തകർന്നു എന്ന് മാത്രമല്ല, പുള്ളി പേര് മാറ്റി പെൺകുമാർ എന്നാക്കി പുള്ളിയുടെ പേര്. എല്ലാം സർക്കുലർ എഴുത്തൂത്ത് ഒരു രാജ്യത്തിന്റെ മുഴുവൻ ലാൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യേണ്ട ഒരു DGP പ്രവർത്തിക്കുന്ന രീതിയിലല്ല പുള്ളി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ആ ഒരു ദോഷം പോലീസ് ഫോഴ്സിന് ഉണ്ടായിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ജിഷയുടെ കൊലപാതകത്തിൽ നാടെങ്ങും പ്രതിഷേധം ഇരമ്പുകയാണ്. സ്ത്രീ സമൂഹത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നടങ്കം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസ് 5 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ കാര്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സംഭവം ഇന്നലെ PPTVയിലൂടെ വലിയ വിവാദമായതിനു ശേഷമാണ് പോലീസ് ഒരു അന്വേഷണം ഊർജിതമാക്കിയ രീതിയിൽ തുടങ്ങുകയെങ്കിലും ചെയ്തത്. ഈ 4 ദിവസവും പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജിഷയ്ക്ക് നീതിക്ക് വേണ്ടി. ഞങ്ങൾ ഇപ്പോൾ മുംബൈയിൽ നിന്നും പുഷ്പ എന്ന പ്രേക്ഷക നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പുഷ്പ, എന്താണ് പറയാനുള്ളത്? ഞങ്ങളിത് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എന്താണ് ഈ നടക്കുന്നത്? എന്താണ് ഈ ആഭ്യന്തരമന്ത്രി എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി ഇതൊന്നും അദ്ദേഹത്തിന് അന്വേഷിക്കാൻ സമയമില്ല. ഇലക്ഷൻ മാത്രം, ഞങ്ങളും പെൺമക്കളുള്ള ഒരു അമ്മയാണ് ഞാനും. എന്താ ഇത് കണ്ടിട്ട്? എന്താണ് ഇതിന് ഞങ്ങൾ പ്രതിഷേധിക്കേണ്ടത്? ഇവിടെ ഞങ്ങൾ പ്രതിഷേധം തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അല്ല, ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രിക്ക് എന്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് കണ്ടില്ലേ? ഒരു പ്രാവശ്യം ഋഷിരാജ് സിംഗ് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വല ഉണ്ടാക്കി. അതിനൊക്കെ ആയിക്കൊണ്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം കാണാൻ വന്നപ്പോൾ കാണിക്കുകയല്ല വേണ്ട, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു വേണ്ടത്. സോറി, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഹലോ.
തീർച്ചയായിട്ടും പുഷ്പ തുടരാം. പുഷ്പയുടെ ആ രോഷം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പൊതുസമൂഹം ഉണർന്നെണീക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം ഇവിടെ പ്രകടിപ്പിക്കും. കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഈ പോലീസുകാരുടെ അടിയും ഇങ്ങനെയൊക്കെ എത്രയോ മരണങ്ങൾ ഇങ്ങനെ നടന്നു. എന്താണ് അദ്ദേഹം ഇത് തന്നെ ആദ്യം പോലീസിന് കേസ് കൊടുത്തു എന്ന് പറഞ്ഞു? അന്നെങ്കിലും അന്വേഷിച്ചില്ലെങ്കിൽ ഇത്രയും ആൺകുട്ടി മരണപ്പെടുമോ ആലോചിക്കും. പുഷ്പ, നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പോയിട്ട് വീട്ടിലിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയുണ്ടായിരിക്കും. കേരളത്തിലേക്ക് തന്നെ വരുന്നു. ഞങ്ങൾക്ക് തന്നെ ഒരു ഇത് ഇത് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് തന്നെ നാണക്കേട് വരികയാണ്. എന്താ ഇങ്ങനെ ഈ ആഭ്യന്തരമന്ത്രി? അദ്ദേഹത്തിന് ഇത് മതി, എ സി കാറിൽ പോകണം. എല്ലാവരോടും പ്രതിജ എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം ഉടൻ അവരെ പിടിച്ച് ജയിലിലാക്കണം. നാളെ ഒരു ഗോവിന്ദസ്വാമിയെ പോലും ഇദ്ദേഹം ഇറങ്ങി വരും, യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും പുഷ്പ, നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ കൂടി പങ്കുചേർന്ന് അതൊരു വലിയ പിന്തുണ ഞങ്ങൾക്ക് തരണം. കാരണം നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഓരോ സഹോദരിമാർക്കും വേണ്ടിയാണ്. ഇപ്പോൾ ഡാർലി എന്ന പ്രേക്ഷക കൂടി ചേരുന്നു വയനാട്ടിൽ നിന്നും. ഡാർലി, എന്താണ് പറയാനുള്ളത്? സാറേ, ഞങ്ങളും വീട്ടിൽ ഞങ്ങൾ നാല് പെൺകുട്ടികളാണ്. അതേപോലെ ആ പെൺകുട്ടീനെ മാതാപിതാവിന് മാതാവിന് എത്ര വിഷമമുണ്ട്. ആ കുഞ്ഞ് മരിച്ചുപോയതിന് ആ പ്രതിനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. വോട്ടിന് മുമ്പ് ആ പിന്നെ ജനങ്ങൾക്ക് ആ പ്രതിയെ വിട്ടുകൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങളുടെ ദേശത്ത് ഇതേപോലെ ആൺപിള്ളേര് വളർന്നു വരുന്നുണ്ട്. ആ പിള്ളേര് അനേക പിള്ളേർ പിന്നെ പെൺപിള്ളേര് ഇതേപോലെ ചെയ്യുന്ന പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രതിനെ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം, വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണ്ടേ? ഇതേപോലെ അനേക തലമുറകൾ വളർന്നു വരുവല്ലേ, അവർക്ക് വിട്ടുകൊടുക്കണം പ്രതിയെ. തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, നമ്മുടെ നാട്ടിലൂടെ സുരക്ഷിതമായിട്ട് നടന്നു പോകണം. ഏത് സമയത്തും നമുക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ നമുക്ക് വേണം. ഭരണകൂടത്തിന് മുന്നിലാണ് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ബാലൻ എന്ന പ്രേക്ഷകൻ കൂടി ബംഗളൂരുവിൽ നിന്നും ചേരുന്നു. ബാലൻ, എന്താണ് പറയാനുള്ളത്? ബാലൻ, കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ലൈൻ കട്ടായി പോയിരിക്കുന്നു. അദ്ദേഹം വീണ്ടും നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുമെന്ന് കരുതാം. കെ ബാലൻ ഒരിക്കൽ കൂടി ചേരുന്നു. ബാലൻ, കേൾക്കാമോ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന നിർഭയ എന്ന പേരായ ഒരു പെൺകുട്ടിയെ ഡൽഹിയിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്തപ്പോൾ ഇന്ത്യ രാജ്യം മുഴുവൻ ഞെട്ടിവിറച്ചു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടി നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരും എല്ലാം കൊണ്ടും ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മലയാളികളായ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചു, പോലീസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇതിന്റെ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി PTV നടത്തിയ ഈ പ്രക്ഷേപണത്തിനും ഇതിനോട് പ്രതികരിച്ചതിനും ഞങ്ങൾ വളരെയധികം നന്ദി പ്രകടിപ്പിക്കുന്നു. അത് മാത്രമല്ല, ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ കൂടി താങ്കൾ പങ്കുചേരണം, താങ്കളുടെ അഭിപ്രായം പങ്കുവയ്ക്കണം. കാരണം ആ അഭിപ്രായങ്ങൾ ചെന്ന് പതിക്കുന്നത് താങ്കൾ ഈ പറഞ്ഞ അധികാരികളുടെ മുന്നിലേക്കാണ്. അവർ അത് മുഖവിലക്ക് എടുക്കുമെന്ന് നമുക്ക് കരുതാം. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. വളരെ വേഗത്തിൽ തിരികെ എത്താം ഈ വിഷയത്തിലേക്ക്. വളരെ വലിയ പ്രതിഷേധം കേരളമാകെ ആഞ്ഞടിക്കുമ്പോൾ PTV ഈ വിഷയവുമായി സജീവമായി തന്നെ ഞങ്ങളും ഒപ്പം പോവുകയാണ്. പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരി ജിഷയ്ക്ക് നീതി ലഭിക്കണം, അതിനുവേണ്ടിയുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുമായി PTV മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള ഈ വാർത്തയുമായി ഏതു സമയവും ഞങ്ങൾ സജീവമായി 24 മണിക്കൂറും ഞങ്ങൾ ഞങ്ങളുടെ പരസ്യവാചകത്തിൽ പറഞ്ഞതുപോലെ കണ്ണടയ്ക്കാതെ കൂടെ നിൽക്കുകയാണ് ജിഷയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി. ജിഷയുടെ കൊലപാതകത്തിൽ ആരോപണങ്ങളും സംശയവുമായി സഹോദരി രംഗത്ത്. പോലീസിന്റെ അനാസ്ഥയിലും ബന്ധുക്കൾ പ്രതിഷേധം അറിയിച്ചു. അന്വേഷണ വിധേയമാക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും സഹോദരി വിശദീകരിച്ചു. ബൈക്ക് ഇടിച്ച ആൾ എവിടെയുള്ളതെന്ന് അറിയില്ല. അതിൻ്റെ ഓണർ മലയാളിയാണ്. അത് ഓടിച്ചിരുന്ന ആൾ ബായിയാണ്. അയാൾ രണ്ടുപേരും അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ശരിക്കും മനഃപൂർവ്വം ശരിക്കും ഇടിച്ചതാണ് അമ്മേനെ. കാരണം അത്രയും ഇതിൽ ഇടിക്കാതെ ഒരിക്കലും ആ അമ്മയുടെ നെറ്റത്ത് ആ മാതിരി മുറി. സാധാരണ ബൈക്ക് ഇടിക്കണമെങ്കിൽ ടാറ്റർ റോട്ടിൽ അത്രയും സ്പേസ് ഉണ്ടായിട്ട് അയാൾ അരു ഒതുങ്ങിപ്പോയി അമ്മയുടെ മേത്ത് കുന്നിടിക്കണമെങ്കിൽ അയാൾക്ക് എത്രമാത്രം വേറെ ആൾ പറഞ്ഞു വിടാതെ എന്തായാലും ഇടിക്കൂല. അതൊന്നും നോട്ടിയതല്ല. അത് അത് മാത്രമല്ല, കൊച്ചു അവിടെ ചെന്ന് കൊച്ചു സ്റ്റേഷനിൽ ചെന്നിട്ടാണ് ഈ താക്കോല് അവിടെ വെച്ചാണ് താക്കോല് കൊടുത്തത്. സാധാരണ ഇവിടെ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോലീസുകാർ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അവർ ചെയ്തില്ല എന്ന് പറഞ്ഞത്. കൊച്ചിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് താക്കോല് കൊടുപ്പിച്ചതെന്ന് പറഞ്ഞത്.
പെരുമ്പാവൂർ കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട CPIM നേതൃത്വത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂരിൽ പട്ടാപ്പകൽ വിദ്യാർത്ഥിനിയെ മാനഭംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയിട്ടും പോലീസ് തുടരുന്ന നിഷ്ക്രിയത്വത്തിനെതിരെയാണ് ജനകീയ പ്രക്ഷോഭം ശക്തമായിരിക്കുന്നത്. CPIM ജനാധിപത്യ മഹിളാ അസോസിയേഷൻ, DYFI, SFI തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജീവ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് കീഴിൽ വീട്ടിനകത്തുപോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലാതായെന്ന് മാർച്ചിൽ പങ്കെടുത്ത CPIM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ പറഞ്ഞു. കൊല്ലപ്പെട്ട ജിഷയുടെ കുടുംബാംഗങ്ങളെ പി രാജീവ് സന്ദർശിച്ചു. ജിഷയുടെ അമ്മയെയും സഹോദരിയെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. അതിദാരുണമായ കൊലപാതകം നടന്നിട്ടും പോലീസ് നിഷ്ക്രിയത്വം തുടരുന്നത് പ്രതിഷേധാർഹമാണെന്ന് പി രാജീവ് പറഞ്ഞു. കേരളത്തിൽ സ്വന്തം വീട്ടിൽ പോലും സ്ത്രീ സുരക്ഷിതമല്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായിട്ടില്ല. വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിലൊന്നും ഇടപെടേണ്ടതില്ല എന്ന മട്ടിലേക്ക് പോലീസ് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ പോലീസ് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാത്ത നിലയിലുള്ള എന്തൊക്കെയോ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഏത് രൂപത്തിലാണെങ്കിലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ ഗവൺമെന്റ് തയ്യാറാകണം. അതിനാവശ്യം ജിഷ കൊല്ലപ്പെട്ട വീടും പി രാജീവ് സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷയ്ക്ക് നീതി ആവശ്യപ്പെട്ടുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിന് നടനും കൊല്ലം സ്ഥാനാർത്ഥിയുമായ മുകേഷിന്റെ പിന്തുണ. അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിയിരിക്കുകയാണ്, വീണ്ടും ഞെട്ടിയിരിക്കുകയാണ്. അത്രമാത്രം അതിദാരുണമായ ഒരു കൊലപാതകമാണ് നിയമ വിദ്യാർത്ഥിനിയായ ജിഷയുടെ കൊലപാതകം. ഇതുവരെ ഒരു തുമ്പ് പോലും കിട്ടിയിട്ടില്ല. പോലീസും ഭരണാധികാരികളെല്ലാം കൈമലർത്തുകയാണ്, സാധാരണ പോലെ തന്നെ. ഇത് തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നീറുന്ന പ്രശ്നമായിട്ട് കണ്ട് PeopleTV ഹാഷ്ടാഗിലൂടെ ഇത് അന്വേഷണത്തിന് നമ്മളെല്ലാവരും ഈ PeopleTV ഹാഷ്ടാഗിന് പിന്നിൽ അണിനിരക്കണം. ഇത് സത്യം പുറത്തു കൊണ്ടുവരണം. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് പുറത്തോട്ടിറങ്ങി നടക്കാൻ വയ്യാത്ത തരത്തിലുള്ള, അതും ഉച്ച സമയത്ത്, രാത്രിയിലോ പാതിരാത്രിയിലോ ഒന്നുമല്ല, ഉച്ച സമയത്ത് പോലും സ്വന്തം വീട്ടിലോ തെരുവിലൂടെ നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിൽ നിൽക്കുന്നുണ്ട്, കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ഇതിലൂടെ പുറത്തു വന്നത്. പട്ടാപ്പകൽ സ്വന്തം വീട്ടിൽ പോലും കേരളത്തിൽ ഒരു പെൺകുട്ടിക്ക് തനിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുന്ന കാഴ്ചയാണ് പെരുമ്പാവൂരിൽ കണ്ടത്. ഇനി ഒരിക്കലും ഉണ്ടാകരുത് ഇത്തരത്തിലൊരു അവസ്ഥ കേരളത്തിൽ ഒരു പെൺകുട്ടിക്കും. അതിനുവേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിലാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾ ഏറ്റവും അധികം ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്തു നിന്നും അഖിൽ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അഖിൽ, എന്താണ് പറയാനുള്ളത്? ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കണം, അല്ലെങ്കിൽ പ്രതിയെ നാട്ടുകാർക്ക് കൈകാര്യം ചെയ്യാൻ വിട്ടുകൊടുക്കണം. അതാണ് എനിക്ക് പറയേണ്ട ഒരു തീർച്ചയായിട്ടും. അഖിൽ എന്ന പ്രേക്ഷകനാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം തന്റെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതെ കൃത്യമായ രീതിയിൽ പ്രതിയെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പ്രതിയെ ജനത്തിന് വിട്ടുകൊടുക്കണമെന്നാണ് അദ്ദേഹം പറയാനുള്ളത്. വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാനം ആകപ്പാടെ അലയടിക്കുന്നു ഈ വിഷയത്തിൽ. ജിഷയുടെ കൊലപാതകത്തിൽ പോലീസിൻ്റെ നിഷ്ക്രിയത്വം, അലംഭാവം. സംഭവം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ 2 പേരെ പേരിന് മാത്രം അറസ്റ്റ് ചെയ്യുന്നു. ഇന്നലെ വരെ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇവിടെ ആരും തയ്യാറായിരുന്നില്ല. PeopleTV ഈ വിഷയം ഏറ്റെടുത്തതോടെ മറ്റു മാർഗമില്ലാതെയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ സജീവമാകേണ്ടി വന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടും വളരെ നിഷ്ക്രിയത്വം പാലിക്കുന്നൊരു അവസ്ഥയായിരുന്നു അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വളരെ വലിയ ജനകീയ പ്രതിഷേധത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് പോലും അവിടെ എത്താനാവാതെ മടങ്ങേണ്ടി വരുന്നു. ജനകീയ പ്രതിഷേധം ആറ്റിങ്ങിൽ നിന്ന് ചിന്തു എന്ന പ്രേക്ഷകൻ ചേരുന്നു. എന്താണ് പറയാനുള്ളത്? ജിഷയ്ക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞു. ഹലോ, പറഞ്ഞോളൂ, താങ്കൾക്ക് പറയാം. ഇങ്ങനെയുള്ളവരെ ജനങ്ങൾക്ക് മുന്നിലിട്ട് കൊടുക്കുകയുണ്ട്. ഏതൊരു പെണ്ണിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റിയ രീതിയിലാണ് ഇനി കേരളം. തീർച്ചയായിട്ടും നന്ദി ചിന്തു പ്രതികരിച്ചതിന്, അഭിപ്രായം അറിയിച്ചതിന്. ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിന് കൂടി പിന്തുണ അറിയിക്കുക. നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടികൾക്കും കൂടി സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയാണ് ഞങ്ങൾ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത്. അധികാരികൾ അത് ശ്രദ്ധിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. ഏതായാലും വളരെ വലിയ പ്രതിഷേധം ആളിക്കത്തുമ്പോൾ ആഭ്യന്തരമന്ത്രിക്ക് അവിടെ എത്തിയിട്ട് ജനകീയ പ്രതിഷേധത്തിന് മുൻപിൽ മടങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ച. കൊല്ലത്ത് നിന്ന് ബീന ചേരുന്നു. ബീന, പറയൂ. ഇന്നാളെ തന്നെ ഒരു കുട്ടി എന്തോ ബസ് വെച്ച് ഇങ്ങനെ ഇതായി, ഇരയായി. തീർച്ചയായിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കൊറേ നാളത്തേക്ക് അതിന്റെ ഒരു ഇതായിരുന്നു. ഇപ്പൊ എന്താ വേറൊരു കുട്ടി,
ആളുകളെ അവന്റെ മുമ്പിലേക്ക് ആ ഇവനെ എല്ലാവർക്കും ജനങ്ങളും അപ്പൊ ജനങ്ങൾ അവനെ കയ്യാ ചെയ്ത് കൊന്നോളൂ. അതായത് ബീന, നമ്മുടെ നാട്ടിൽ വാചകം മാത്രമേ ഉള്ളൂ, അതിന് നടപടി ഉണ്ടാകുന്നില്ല. ആളുകൾ ഇതിപ്പം ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോ ഇതങ്ങ് മറക്കും. അങ്ങ് ഇതങ്ങ് മറന്നു കഴിഞ്ഞ് പുതിയൊരു സംഭവം വരുമ്പോഴാണ് വീണ്ടും വീണ്ടും അത് ഓർമ്മയിലേക്ക് വരുന്നത്. ഇതാണോ പറയുന്നത്? എന്താണ് ചെയ്യേണ്ടത്? അതിനിപ്പോ എന്താ ആളുകൾ എന്തെങ്കിലും പ്രതികരിക്കുന്നത്? ഇതിപ്പോ ഇവൻ ഇനിയിപ്പോ ജാമ്യം കിട്ടും, അവൻ പുറത്തിറങ്ങും. അതേപോലെ ആളുകൾ അങ്ങനെ ചെയ്യാതെ അവനെ എന്തെങ്കിലും ചെയ്യണം. ഇനിയിപ്പോ ഒരു മാസത്തേക്ക് ഇതിന്റെ ഇത് കാണും, പിന്നെ പിന്നെ വീണ്ടും ഇതങ്ങ് മറക്കും. അപ്പൊ ആ കുട്ടിയല്ലേ ഇത് അനുഭവിച്ചു, എന്തുമാത്രം അതായി കാണും. അത് ആരും ഇപ്പൊ ഒന്ന് പ്രതികരിക്കും. ഇപ്പൊ എല്ലാരും ഉണ്ട്, ഒരാവശ്യം വരുമ്പോ ആരും കാണത്തില്ല. പാവ നല്ല വിഷമമുണ്ട്. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു ബീന, ആ വിഷമം ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഹലോ, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. അതെ, അവനെ ഈ വെറുതെ കോടതി ഒന്നും കൊണ്ടുപോയി അവനെ ജനങ്ങളുടെ മുമ്പ് ഇട്ടു കൊടുക്കണം. ജനങ്ങൾ അവനെ കൈകാര്യം ചെയ്തോളൂ. നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ മാർഗമില്ല ബീന. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ മാർഗമില്ല. പരമാവധി ശിക്ഷ അത് ചെയ്ത ആർക്കാണേലും അത് ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് മുൻപിലുള്ള ഏക മാർഗം. നമുക്കത് ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. നമ്മുടെ പോലീസും അടക്കമുള്ളവർ അതിനുവേണ്ടി ശ്രമിക്കും എന്ന് കരുതാം. കൊച്ചിയിൽ നിന്നും സജീവ് എന്ന പ്രേക്ഷകൻ ചേരുന്നു. സജീവ്, എന്താണ് പറയാനുള്ളത്? ഹലോ സജീവ്. ഇത്തരം ക്രൂരതയെന്ന് രാജ്യദ്രോഹികളും പെണ്ണുപിടിയന്മാരെയും സംരക്ഷിക്കാൻ ഇറങ്ങുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ ഉണ്ടല്ലോ, അവരെ വേണം പിടിക്കാൻ. ആദ്യം അവന്റെയൊക്കെ ബലത്തിൽ എങ്ങനെ കളിക്കുന്നത്? തീർച്ചയായിട്ടും സജീവ്, അദ്ദേഹം വളരെ രോഷത്തോടു കൂടിയാണ് തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഓരോരുത്തരിലേക്കും, കേരളത്തിലെ ഓരോ പൊതുസമൂഹത്തിലേക്കും ആ രോഷ അഗ്നി ഒഴുകുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഇവിടെ അധികാരികൾ പുലർത്തിയ അലംഭാവത്തിനും ഒക്കെയെതിരെ കേരളം എമ്പാടും വലിയ പ്രതിഷേധം അലയടിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കരുണാകരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കരുണാകരൻ, എന്താണ് ഈ ദാരുണ സംഭവത്തിൽ പറയാനുള്ളത്? സംഭവത്തിൽ വലിയ പ്രതിഷേധമുണ്ട്. രണ്ടാമത് പറഞ്ഞാൽ ഈ കേസ് നടന്നിട്ട് 4 ദിവസമായി. അതെ, 5 ദിവസമായിട്ടും ഒരു കുറന്തോ അറിയുന്ന ഈ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഇതിനെ ആദ്യമേ പോലീസ് കൈകാര്യം ചെയ്ത്. ആഭ്യന്തരമന്ത്രി പോലും ആദ്യമേ അറിഞ്ഞ് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം നടക്കുമ്പം മുകളിലോട്ട് അറിഞ്ഞ് ഇതിനാദ്യമേ ഒരു പ്രതികരണം വേണമായിരുന്നു. ഇത് ആരും എടുത്തില്ല. ഇത് ആഭ്യന്തരമന്ത്രി അറിയാതെ ഇരുന്നായിരിക്കില്ല ഇന്ന് പുള്ളി അവിടെ ചെല്ലുകയും എന്തൊക്കെയോ വലിയ വിഷയങ്ങളാവുകയാണെന്നൊക്കെ അറിഞ്ഞത്. അതെ, അവിടുത്തെ പ്രതിഷേധത്തിന് മുന്നിൽ അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. നന്ദി കരുണാകരൻ. പ്രതിഷേധത്തിന് മടങ്ങേണ്ടി വന്നു, പക്ഷെ ഇതല്ല, ഇത് ആ കുട്ടിയുടെ തള്ള ആദ്യമേ ചെന്നു ഈ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതെ, ആദ്യമേ ചെന്ന് നേരത്തെ കേസ്, നേരത്തെ ഭീഷണി ഉണ്ടായിരുന്നു, കേസ് കൊടുത്തിരുന്നു. പക്ഷെ നടപടി ഉണ്ടാകുന്നില്ല, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവര് ഒറ്റപ്പെട്ട ഒരു ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു വ്യവസ്ഥയാണ് ആൾക്കാർ കണ്ടത്. അതെ, ആ വ്യവസ്ഥയ്ക്കാണ് നമുക്ക് അവസാനം വരുത്തേണ്ടത്, അതിനാണ് ജനങ്ങൾ പ്രതികരിക്കേണ്ടത്. നന്ദി കരുണാകരൻ, താങ്കളുടെ അഭിപ്രായം ഞങ്ങളെ വിളിച്ച് പറഞ്ഞതിന്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ബീന എന്ന പ്രേക്ഷക കൂടി ചേരുന്നു. ബീനയ്ക്ക് എന്താണ് പറയാനുള്ളത്? ജീവിക്ക് ആദ്യം തന്നെ അഭിനന്ദനവും നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇതുവരെ പുറംലോകം അറിയാതിരുന്ന കേസ് 5 ദിവസങ്ങൾക്കായാലും വളരെ വ്യക്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് അറിയിപ്പിച്ചതിനുള്ള നന്ദി അറിയിക്കുകയാണ്. അത് ഞങ്ങളുടെ കടമയായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ബീന, അതിനുവേണ്ടിയാണ് ഞങ്ങൾ മാധ്യമങ്ങൾ. താങ്ക് യു. ദളിതർക്കപ്പെട്ടവർക്കും സ്വാധീനം ഇല്ലാത്തവർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞാൽ പട്ടാപ്പകൽ പോലും നമ്മുടെ സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾക്ക് കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. കിടക്കാനോ ഒന്നും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ, എല്ലാ അർത്ഥത്തിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. അതെ, എങ്ങനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ വളർത്താൻ പറ്റും? അടുത്ത പ്രധാനപ്പെട്ട ഒരു എല്ലാ വനിതകൾക്കും എല്ലാ വീട്ടമ്മമാരുടെയും മനസ്സിൽ വന്നിരുന്ന ചോദ്യമാണിത്, എന്തുകൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞില്ല? നമ്മുടെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ, സാമൂഹ്യ സേവക വകുപ്പ് മന്ത്രിമാരൊക്കെ. ബീന, ഞാൻ ബീനയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതായത് 4 ദിവസം ഈ സംഭവം നടന്നിട്ട് 4 ദിവസം ഇന്നലെ കഴിഞ്ഞു ഞങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തു. അതിനുശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുന്നു എന്ന തോന്നലെങ്കിലും ഉണ്ടാക്കിയത്. ആർക്ക് വേണ്ടിയാണ് ഈ പോലീസ് പ്രവർത്തിക്കുന്നത്? ആരെയാണ് അവർ സംരക്ഷിക്കുന്നത്? തലത്തിലുള്ള സ്വാധീനം കൊണ്ട് മാത്രമാണ് ഇത് ഹൈഡ് ചെയ്യപ്പെട്ടത്. ഇപ്പൊ തന്നെ CM പറഞ്ഞില്ല, പബ്ലിസിറ്റി ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് അന്വേഷണത്തിന് തടസ്സം വന്നത്. എന്തിനാ ഇങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ പൊടി വാരിയിടുന്നത്? പബ്ലിസിറ്റി തരാൻ വേണ്ടി പീപ്പിൾസ് ടിവിയിലൂടെ പബ്ലിസിറ്റി കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കേസ് ഊർജിതമായിട്ട് നടക്കുന്നുള്ളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കേരള ജനതയെ ഒരിക്കൽ പോലും കണ്ണിൽ പൊടിയിടാൻ, പ്രത്യേകിച്ച് പീപ്പിൾ ടിവി പോലുള്ള
സുതാര്യതയുള്ളൊരു ചാനലിനെ എന്തിനാ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത്? ശരിക്കും നമുക്ക് നാണക്കേട് തോന്നും ഇവരുടെ. അതൊന്നും അതൊന്നും ബീന അതൊന്നും ഈ വിഷയത്തിൽ സത്യം തേടിയുള്ള പ്രയാണത്തിൽ ഞങ്ങൾക്ക് വിഷയമല്ല. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഞങ്ങൾ കണക്കിലെടുക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓരോ പ്രേക്ഷകർക്കും കൂടി വേണ്ടിയാണ് ഞങ്ങൾ സത്യം തേടിയുള്ള ഈ യാത്ര. ഇന്നലെ മുതൽ ഈ കുറ്റവാളികള് രക്ഷപ്പെടരുത് തന്നല്ല. ഇവർ നമ്മളെങ്ങനെയായാലും കേസ് അന്വേഷിക്കുന്ന ഉത്തര അധികാരികൾ ഇത് കണ്ടെത്തും. പക്ഷേ പരാജയം പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ ശിക്ഷ നടപ്പാക്കുന്നതിൽ. എന്തുകൊണ്ട് അർഹിക്കുന്ന രീതിയിലുള്ള ശിക്ഷ നടപ്പാക്കാതെ പോകുന്നു? ഗോവിന്ദച്ചാമി അടക്കം ഇപ്പോൾ സെൻട്രൽ ജയിലിൽ സുഖിച്ചു കഴിയുന്ന കാഴ്ച നമുക്ക് മുന്നിൽ. പ്രവാസം നടത്തുകയാണ്. ജിഷയെ എങ്ങനെയൊക്കെ കൊലപ്പെടുത്തിയോ അതുപോലെ തന്നെ കൊല്ലാക്കൊല ചെയ്യുന്ന ശിക്ഷ ഈ കൊലവാളിക്ക് കൊടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.